നമസ്കാരം ഒരു രാത്രി കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നാനിടയില്ല കാരണം ഒരു രാത്രി കൊണ്ട് ചെറിയൊരു കെട്ടിടം നിർമ്മിക്കാൻ ആർക്കും കഴിയും പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രങ്ങൾ കണ്ടാൽ നിങ്ങൾ അതിശയപ്പെടും ഒരു രാത്രി കൊണ്ട് നിർമ്മിക്കാൻ പറ്റാത്തവയാണ് ആ ക്ഷേത്രങ്ങൾ നിരവധി ഐതിഹ്യങ്ങളും ഐതിഹ്യങ്ങളെ ബലപ്പെടുത്തുന്ന സംഭവങ്ങളും ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ഭൂമിയായ വൃന്ദാവനിലാണ് ഗോവിന്ദ്ജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ക്ഷേത്രം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ദേവന്മാരും അസുരന്മാരും ചേർന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തെ വളരെ നിന്ന് വീക്ഷിച്ച അപൂർണമായ ഒരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള സ്വരചേർച്ചക്കുറവ് ഈ ക്ഷേത്ര നിർമ്മാണത്തെ ബാധിച്ചു അതിനാലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാവാതിരുന്നത് എന്നാണ് ഐതിഹ്യം മധ്യപ്രദേശിലെ ഭോജേശ്വര ക്ഷേത്രം കുന്തി ദേവിക്ക് വേണ്ടി ദ്വാപരയുഗത്തിൽ പാണ്ഡവർ നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം പാണ്ഡവർ അഞ്ചു പേരും കൂടി ഒറ്റ രാത്രിയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതും അപൂർണമായ ക്ഷേത്രമാണ് ഭോപ്പാലിൽ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള ഭോജ്പൂരിൽ ഭോജ്രാജിന്റെ ഭരണകാലത്താണ് ഭോജ് ക്ഷേത്രം സ്ഥാപിച്ചത് ഭോജ് രാജാവിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഭോജ്പൂർ എന്ന പേര് ലഭിച്ചത് ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായ ഈ ക്ഷേത്രത്തിന്റെ അപൂർവത അതിന്റെ അപൂർണത തന്നെയാണ് ശിവഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചതാണ് കാഗൻമൺ ക്ഷേത്രം എന്നാണ് പൊതുവെയുള്ള വിശ്വാസം മധ്യപ്രദേശിലെ മുറൈന എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചാന്തോ കുമ്മായമോ ഉപയോഗിക്കാതെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഝാർഖണ്ഡിലാണ് ദേവഗൺ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശ്വകർമാവ് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഉത്തരാഖണ്ഡിൽ പിത്തോരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഹാത്തിദേവൽ ക്ഷേത്രം ഒറ്റ രാത്രിയിൽ ഒറ്റ കൈയുള്ള ഒരാളാണ് നിർമ്മിച്ചതെന്നാണ് വിശ്വാസം വെബ്ഡെസ്ക് തത്ത് മൈനൂസ്